കേരളത്തിൽ തരംഗമായി നിലനിൽക്കുന്ന വാർത്തയാണ് അരിക്കൊമ്പൻ്റെ കേരളത്തിൽ ആദ്യമായാണ് ഒരു കാട്ടാനയ്ക്ക് ഇത്രയും ഫാൻസ് ഉണ്ടാകുന്നത് ഇതിന് കാരണം അരിക്കൊമ്പന്റെ കഥ തന്നെയാണ് ചിന്നക്കനാലിൽ വാസമുറപ്പിച്ചു നിന്നിരുന്ന അരിക്കൊമ്പൾ ഇപ്പോഴുള്ളത് തിരുനെൽവേലി അമ്പാ സമുദ്രത്തിലെ കളക്കാട് മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിനുള്ളിലെ അപ്പർ കോതയാർ വനമേഖലയിലാണ് സ്വന്തം ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടി വന്ന ജീവി നിലവിലുള്ള ആവാസ വ്യവസ്ഥയിൽ നിന്നും അരിക്കോമൻ തിരിച്ചുവരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും നൂറ്റി കിലോമീറ്റർ മാത്രം അകലെയാണ് മുണ്ടൻ കടുവ കടുവസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഉൽവനത്തിൽ തുറന്നുവിട്ടാലും ജനവാസ മേഖലയിലേക്ക് തിരികെ എത്തിയേക്കാമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട് ഒരു ദിവസം നാൽപ്പത് മുതൽ നൂറ് കിലോമീറ്ററിലേറെ സഞ്ചരിക്കാനാകും കാട്ടാനുകൾക്ക് ഈ സാഹചര്യം നോക്കുകയാണെങ്കിൽ അരിക്കൊമ്പൻ തന്റെ ആവാസവ്യവസ്ഥയിലേക്ക് തിരികെ എത്താൻ നിഷ്പ്രയാസം സാധിക്കും ഇനിയൊരു മടക്ക യാത്രയ്ക്ക് അരിക്കൊമ്പൻ തയ്യാറാകുമോ എന്ന ചോദ്യവും ബാക്കിയായി നിലനിൽക്കുകയാണ് ഇടുക്കി ചിന്നക്കനാലുകാരുടെ പേടി സ്വപ്നമായിരുന്ന അരിക്കൊമ്പനെ പിടികൂടി പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഇറക്കിവിടാൻ കേരളം തയ്യാറായി എഴുപത്തിയഞ്ച് പേരാണ് അരിക്കൊമ്പൻ ദൌത്യത്തിനായി ദിവസങ്ങളോളം അവിടെ വയനാട്ടിൽ നിന്ന് മൂന്ന് കുങ്കിയാനകളെത്തിച്ചു ഏറെ നാളത്തെ പ്രയത്നത്തിന് ശേഷം ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് അരിക്കൊമ്പനെ ആദ്യം പിടികൂടിയത് പോലീസ് റവന്യൂ ഫയർഫോഴ്സ് ഗതാഗത വകുപ്പ് ആരോഗ്യ വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് എന്നിവയെല്ലാം മിഷന്റെ ഭാഗമായി ഉണ്ടായിരുന്നു ഒന്നര മാസം എടുത്താണ് കേരളം അരിക്കൊമ്പനെ പൂട്ടിയത് തുടർന്നാണ് പെരിയാർ കടുവ കടുവസങ്കേതത്തിൽ തുറന്നുവിട്ടു അരിക്കൊമ്പനെ റേഡിയോ കോളർ ഉൾപ്പെടെ കടുപ്പിച്ചാണ് തുറന്നുവിട്ടത് അവിടെ നിന്നും ആന വീണ്ടും നടന്നു തമിഴ്നാട്ടിലെ അതിർത്തി പ്രദേശങ്ങളിലെത്തിയ കാട്ടാന ജനങ്ങളെ പരിഭ്രാന്തരാക്കി ഇതോടെ ആനയെ മയക്കുവടി വയ്ക്കാൻ തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് കാട്ടാനയെ പിടികൂടിയത് അരിക്കൊമ്മനെ തിരുനെൽവേലിയിലെ മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിലാണ് തുറന്നുവിട്ടത് കഴിഞ്ഞ ദിവസം അരിക്കൊമ്മൻ വനത്തിലൂടെ അധിക ദൂരം സഞ്ചരിച്ചിട്ടില്ല മയക്കുവടിയേറ്റത്തിന്റെ ആലസ്യവും ഒരു ദിവസത്തിൽ ഏറെ അനിമൽ ആംബുലൻസിൽ നിന്നതിന്റെയും ക്ഷീണം കൊണ്ടാവാം ഇതാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആനയെ നിരീക്ഷിക്കാൻ വനംവകുപ്പിന്റെ ഒരു സംഘം കഴുതുരുട്ടി മേഖലയിൽ തുടരുകയാണ് എന്നാൽ ആശങ്ക മാറാതെയാണ് അധികൃതരുടെ നില വേറൊന്നുമല്ല ഇനി ഒരു തിരിച്ചുവരവ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഒറ്റ രാത്രി കൊണ്ട് അരിക്കൊമ്മൻ എന്ന കാട്ടാനയ്ക്ക് നെയ്യാർ മേഖലയിലേക്ക് കടക്കാനാകുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു മുണ്ടൻതുറ കടുവ സങ്കേതത്തിൽ നിന്ന് കാരായാറും കാടവെട്ടിപ്പാറയും പേയാറും പാണ്ടിപ്പത്തും കല്ലാർ ബോണക്കാടും താണ്ടി വിതുരയിലെത്താൻ അര ദിവസം മതി കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ ആന നിന്നും കേരളത്തിലേക്കും തിരിച്ചു കാട്ടാനക്കൂട്ടം വരുന്നതും പോകുന്നതും പതിവാണ് കാലാവസ്ഥ വ്യതിയാനമുള്ളപ്പോഴാണ് ആനക്കൂട്ടത്തിന്റെ അതിർത്തി കടക്കൽ ഈ പ്രദേശത്തിന്റെ ഒരു ഭാഗം ജനവാസ മേഖലയുമാണ് നെയ്യാർ വനമേഖലയുടെ ഒരു ഭാഗത്തും ജനവാസ മേഖലകൾ കൂടുതലാണ് ആന റബ്ബർ തോട്ടങ്ങൾ വൻതോതിൽ മുറിച്ചതിനാൽ ഇവിടം കാടിനു സമാനമാണ് പേപ്പാറ വന്യജീവി സങ്കേതത്തിന്റെ പഴുതിയിൽപ്പെടുന്ന പാണ്ഡിപ്പത്ത് വഴിയും അരിക്കൊമ്പനെ കേരളത്തിലേക്ക് പ്രവേശിക്കാനാകും ഒരു ദിവസം നാൽപ്പത് മുതൽ നൂറ് കിലോമീറ്റർ ലേറെ സഞ്ചരിക്കാനാകും കാട്ടാനകൾക്ക് കാട്ടാക്കടയ്ക്ക് സമീപം കുറ്റിച്ചാൽ പഞ്ചായത്തിൽപ്പെട്ട പരുത്തിപ്പള്ളി റേഞ്ചിൽ അരിക്കോമ്പൻ എത്താനുള്ള സാധ്യതയും ചിലർ ചൂണ്ടിക്കാട്ടുന്നു ആവാസ വ്യവസ്ഥയോട് പൊഴുതി ജീവിക്കേണ്ടി വരുന്ന ഒരനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അക്രമാസക്തനാകാനും തിരിച്ചു വരാനും സാധ്യത ഏറെയാണ്